കാലവർഷം ശക്തമായതോടെ മലയോര മേഖലയിലൂടെയുള്ള വാഹന ഗതാഗതം ഏറെ ദുരിതത്തിലായിരിക്കുകയാണ്. പാതകളിലേക്കുള്ള ശക്തമായ നീരൊഴുക്കും തുടർച്ചയായി വനമേഖലയിൽ മരങ്ങൾ പതിക്കുന്നതും കാരണം KSRTC ബസ് സർവീസ് അടക്കമുള്ള ഗതാഗതമാണ് ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അച്ചൻകോവിൽ അലിമുക്ക് പാതയിൽ വിവിധ സ്ഥലങ്ങളിലായി 5 മരങ്ങളാണ് പാതയിലേക്ക് കടപുഴകി വീണത്. ഇത് പതിവ് സംഭവമാണെന്ന് യാത്രക്കാരും പറയുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ 6 പുനലൂരിൽ നിന്നും അച്ചൻകോവിലേക്ക് പോയ KSRTC ബസ് 10 അച്ചൻകോവിൽ എത്തിച്ചേർന്നത്. 40 കിലോമീറ്റർ ദൂരമുള്ള പാതയിൽ 1.5 മണിക്കൂർ സമയം കൊണ്ട് എത്താമെന്നിരിക്കെ മരങ്ങൾ പതിച്ചതും ശക്തമായ മഴയും കാരണം യാത്ര തടസ്സപ്പെടുകയായിരുന്നു. അലിമുക്ക് മുതൽ തൊടീക്കണ്ടം ഭാഗം വരെയാണ് പാതയിൽ തുടർച്ചയായി ജനവാസമുള്ളത്. തുടർന്ന് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ്റെ റബ്ബർ എസ്റ്റേറ്റും അച്ചൻകോവിൽ വനമേഖലയുമാണ്. പാതയുടെ വശങ്ങളിൽ ഓടകളില്ലാത്തത് കാരണം വനമേഖലയിൽ നിന്നും ശക്തമായി ഒഴുകിയെത്തുന്ന വെള്ളം പാതയിലേക്കാണ് പതിക്കുന്നത്. പലപ്പോഴും കല്ലും മണ്ണും കാരണം ഇരുചക്ര വാഹന യാത്ര വരെ ഏറെ ബുദ്ധിമുട്ടിലാണ്. കഴിഞ്ഞ ദിവസം പാതയിലേക്ക് പതിച്ച മരം യാത്രക്കാരും KSRTC ജീവനക്കാരും ചേർന്നാണ് നീക്കം ചെയ്ത. പാതയിലേക്ക് പതിക്കുന്ന മരങ്ങൾ വനം വകുപ്പിന്റെ നേതൃത്വത്തിലും നീക്കം ചെയ്യാറുണ്ട്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യങ്ങളിൽ കിഴക്കൻ മേഖലയിലെ മലയോര പാതകളിലൂടെയുള്ള ഗതാഗതം ഏറെ അപകടം നിറഞ്ഞതാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തുന്ന യാത്രക്കാർ ഏറെ ശ്രദ്ധ പുലർത്തണമെന്നും വനം വകുപ്പും ദുരന്ത നിവാരണ വിഭാഗവും പറയുന്നു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.